ഒറിനോകോം AAC ബ്ലോക്സ് ഓരോ ചതുരശ്രേണിയിലും സന്തോഷം. സാറ് പറഞ്ഞ പോലെ കേരളത്തിൽ അഴിമതി അക്രമം നടത്തുന്നവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിന്നാലേ എത്ര ജനങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും? എന്നാ അർഹത്തിൽ സ്ഥലം ഉണ്ടാവുക. ഗരി, ഞാൻ മന്ത്രിയാണെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേക്കണേ. മമ്മി ഉണ്ടാതിരിക്കട്ടെ അവിടെ. ഏ, ഇവിടെ മന്ത്രിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ, ഞാൻ മന്ത്രിയല്ലേ. യൂണിവേഴ്സിറ്റി പരീക്ഷയിലെ അഴിമതി നടത്തിയവരൊന്നും പേരെ ഞാൻ ചേർത്തിട്ടില്ല. അതെന്തിനാ നീ മൂപ്പരെ അറിയിക്കാൻ നിൽക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ആൾക്കാർ ഇഷ്ടപ്പെടുക വരാണ്ട് അവന്ന് അറിയിക്കണ്ട. നീ അവർ രണ്ടുപേരും ഉണ്ട്, ഞാൻ ചെന്ന് അങ്ങോട്ട് കാലയിൽ വീഴെ പുറകെ പോരട്ടാ. വോട്ട് കൊടുക്കാണ്ടൊക്കെ പറ്റില്ലല്ലോ. ഞങ്ങളുടെ കാര്യങ്ങളൊന്നും തീരുമാനമാക്കി സാറേ. കാലുപിടി കാലുപിടി, നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്ന് നിങ്ങൾ അവിടെ ഇരിക്കാൻ പറഞ്ഞില്ല. അങ്ങോട്ട് സാറേ, കുറെ നേരം നോക്കി നിൽക്കണം. അപ്പൊ നിങ്ങളെ കണ്ടു കിട്ടാൻ വേണ്ടി. എന്താ നിങ്ങളെ പേരെന്താ? ഇത് ഒരു പാരിജാതൻ. ഭാര്യനും കുട്ടീനും ഒന്ന് പോയി കണ്ടിട്ട് വരാൻ വേണ്ടിട്ട് അപ്ലിക്കേഷൻ കൊടുത്താ സാറേ. ഒന്ന് ഒറ്റ കാണല് കണ്ടിട്ട് ഞാൻ ഉടനെ തിരിച്ചു വരാം സാറേ. ഒന്ന് എന്തിനാണ് അങ്ങോട്ട് പോണേ? എന്റെ ഭാര്യ എന്റെ ഒരു കൂട്ടുകാരന്റെ കൂടെ ഒളിച്ചോടിക്കണം. സാറെ, ഞാൻ മരിച്ചിട്ട് എന്റെ സഞ്ജയനും പോലും കഴിഞ്ഞിട്ടില്ല. എന്റെ മോനെ കൊണ്ട് അവൾ അങ്ങനെ പോവോ? പോവടോ, അവൾക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ല. അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് അവളേനെ ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അവൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു നേതാവിന്റെ വാക്കും കേട്ടിട്ട് നീ ഒരുത്തിനെ തല്ലാൻ പോവോ? പോവോ, പറ്റിപ്പോയി. ഇനിയിപ്പോ നമുക്ക് ഭൂമിയിലേക്ക് പോണോ? എന്റെ പൊന്ന് സാറേ, എനിക്ക് ആ നരകത്തിലേക്കുള്ള വഴിയൊന്ന് കാണിച്ചു തന്നു. ബൈക്ക് നേരെ കൊണ്ട് പോയാ. ഒരു മിനിറ്റ്, എന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോയാ പോരെ. ഇവിടെ നടക്കൂല, എല്ലാ ഊളന്മാരാണ്. ശരിയാണ്. അയ്യോ, അതെ, നരകത്തിലെ തിളക്കുന്ന വെള്ളത്തിൽ വീണതാ. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അടുത്ത ആളാരാ? എന്താ പേരെന്താ? സുമേഷ് കുമാർ. മിനിമോളുടെ കാമുകൻ. മിനിമോളെ കാണണം ഒരു പ്രാവശ്യം. കാണണം. അങ്ങനെ ഒരു മിനിമോൾ ഭൂമിയിൽ ഇല്ല. അതൊരാണാണ് ഫേക്ക് ഐഡിയ. ഞാൻ ഒരുപാട് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. മക്കളറിയാതെ അയച്ചു കൊടുത്തിരിക്കുന്നു. അതൊക്കെ പോയി. ഞാൻ ഒന്നും നോക്കണ്ട. നീ ഭൂമിയിലേക്ക് പോണം. നിങ്ങക്ക് ഭൂമിയിലേക്ക്? ഈ വയസ്സുകാലത്തെ മക്കളുടെ തല്ലുകൊണ്ട് ചാവാൻ വേണ്ടിട്ട് ഭൂമിയിലേക്ക് പോണോന്ന്? പോണോ? അങ്ങനെ നരകത്തിലേക്ക് വിടാറ്. പ്രായമുള്ള ഒരാളല്ലേ, സ്വർഗത്തിൽ പോട്ടെ. ഇന്ന് ഇങ്ങനെ കണ്ണിച്ചോറില്ലാണ്ട് സ്വർഗത്തിലേക്ക് പോയിക്കോളെ. പതിലെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ നരകത്തിലേക്ക് മാറ്റി നമുക്ക് സർപ്രൈസ് കൊടുക്കാം. എന്റെ കാര്യം എന്താ കായിനപ്പ? എന്റെ പേരെന്താ പറഞ്ഞേ? ഉണ്ണി ചെറുത്തുരൻ. യുവകവി. യുവകവി ഒന്നും വേണ്ട, പേര് പറഞ്ഞാ മതി. എന്റെ ക്ലിയറൻസ് ഒക്കെ കിട്ടിക്കണല്ലോ. ബോഡി കിട്ടി? ബോഡി കിട്ടിയില്ല, ബോഡി ഒക്കെ മീന്തും തോയില്ലേ. മീന്തുന്നു തിമിംഗലം. നാലെല്ല് കഷം കിട്ടി. ഭാഗ്യം, അതും കിട്ടിയല്ലോ. പക്ഷെ ചിലര് പറയണത് അത് മീന്റെ മുള്ളാന്നാ. പക്ഷെ പേനും പേപ്പറും കയ്യിൽ വെച്ചേക്കരുത്. ഒരു കവിത പോലും എഴുതാൻ പാടില്ല. അവസാനമായി ഒന്ന് പാടി നോക്കിയത് ഇങ്ങനെ പോയാലേ അധിക ദിവസം സ്വർഗത്തിലുണ്ടാവുന്ന് തോന്നുന്നില്ല. സാറേ നമസ്കാരം, ഞാൻ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു മന്ത്രിയാണ്. അത് കൈകൂപ്പിയപ്പോ മനസ്സിലായി. എന്നെ രക്ഷിക്കണം. ഞാൻ മരിച്ചെന്നും മരിച്ചിട്ടില്ലെന്നും പറയുന്നുണ്ട്. അപ്പൊ സത്യത്തിൽ ഞാൻ മരിച്ചിട്ടുണ്ടോ അതോ മരിച്ചിട്ടില്ലേ എന്നുള്ളത് അറിഞ്ഞൂടാ. പ്രസംഗം നിർത്തി. പേരെന്താ? പേര് സത്യശീലൻ. സത്യശീലൻ. നിങ്ങളെ ക്ലിയറൻസ് വന്നില്ലല്ലോ. മരിച്ചിട്ടില്ല. ഞാനും പറഞ്ഞു മരിച്ചിട്ടില്ല. നിങ്ങളൊരു പണി പോലെ, ഞങ്ങള് സാറിന് പോയി കണ്ടോളി. സാറിന് ചിലപ്പോ നിങ്ങളെ എന്തെങ്കിലും രക്ഷിക്കാൻ പറ്റും. എന്നാ പിന്നെ സാറിന്റെ അടുത്ത് ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ? ഇത് കേരളം ഒന്നല്ല, ഇവിടെ റെക്കമെൻഡേഷൻ ഒന്നും നടക്കില്ല. ഭാഗ്യം പോലെ ഇരിക്കും. ആദ്യം പോയിട്ട് സാറിനെ കണ്ടോ. അതിലേ പോവുക. സ്വർഗത്തിലേക്ക് പോകുമ്പോ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാ മതി. സ്വർഗം എത്തണേന്റെ മുമ്പ് ലെഫ്റ്റിലേക്ക്. സ്വർഗം വഴിയാണ് പോകുക. അതെ, ആ പോകുന്ന വഴി
സ്വർഗം ഒന്ന് കാണാൻ പറ്റൂ. ഇയാൾക്കോ, ഇയാളെ പോലുള്ള തരികിട രാഷ്ട്രീയക്കാർക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. സാറിനെ കാണണമെങ്കിൽ ഇങ്ങോട്ട് പോയി കണ്ടോളി, ഇങ്ങോട്ട് പോയിട്ട് ലെഫ്റ്റിലേക്ക് തിരിയ. എന്നാ ശരി. ഓ, വലിയ ഉപകാരം. മേ ഐ കം സർ? ഞാൻ സത്യശീലനാണ്, കേരളത്തിൽ നിന്ന് വന്ന ഒരു മന്ത്രിയാണ്. നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടല്ലോ. അല്ല, ഞാൻ പെർമിഷൻ എടുത്തിരുന്നു. നിങ്ങൾ ഭൂമിയിൽ കിടന്ന് കുറെ കളിച്ചതല്ല, ഇവിടെ ഒരു നൂറുകൂട്ടം പണിയുണ്ട്. നിങ്ങൾ അവിടെ പോയിരിക്കൂ. അല്ല, ഞാൻ പെർമിഷൻ എടുത്തു വന്നതാണ്. എന്താണ് എന്താണ്? എനിക്ക് നാളെ ഭൂമിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പൊ ഒന്ന് പോയിട്ട് വരണം. അപ്പൊ ആ മീറ്റിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോ ഞാൻ മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഭൂമിയിലേക്ക് പോകണം. ഓ സാർ, എനിക്ക് ഒറ്റത്തവണ ഒന്ന് മുഖ്യമന്ത്രി ആവണം സാറേ. അത് വേണോ? വേണോ. ഞാൻ വിടാം. ഞാൻ പെർമിഷൻ തരാം. പക്ഷെ ഭൂമിയിലേക്ക് താങ്കൾ തിരിച്ചു ചെന്നാൽ പിന്നെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് താങ്കൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയല്ലേ പോണത്? അതെ. ഇത്രയും കാലം താങ്കൾ മന്ത്രിയായി പൊതുജനങ്ങളുടെ പൈസ കൊണ്ട് എസ്കോർട്ടുള്ള വണ്ടിയിലൊക്കെ യാത്ര ചെയ്ത് ഭാര്യയും കുടുംബവും ഒത്ത് വിദേശ യാത്രകളൊക്കെ ചെയ്ത് ചെറിയൊരു ജലദോഷപ്പനി വന്നാൽ പോലും അമേരിക്കയിൽ ചികിത്സയൊക്കെ നടത്തി അങ്ങനെ സുഖലോലുപനായിട്ട് അങ്ങനെ അങ്ങനെ കഴിയായിരുന്നു. നല്ലൊരു സൗകര്യം ഉണ്ടല്ലോ. ഉണ്ടല്ലോ ഉണ്ടല്ലോ. പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇത്തവണത്തെ ഇലക്ഷനിൽ താങ്കളുടെ പാർട്ടിക്കാർ താങ്കളുടെ കാലുവാര്. താങ്കൾ തോൽക്കും. താങ്കളുടെ തന്നെ പാർട്ടിയിലുള്ള മറ്റൊരാൾ മുഖ്യമന്ത്രിയാവും. നാളിതുവരെ താങ്കൾ ചെയ്ത എല്ലാ അഴിമതി കേസുകളും പുത്തിപ്പൊക്കും. അഴിമതി കേസിലും ദുർനടപടിക്കും നേരെ താങ്കൾക്കെതിരെ അവർ പ്രതികരിക്കും. അങ്ങനെ താങ്കൾ കോടതിയും ജയിലും കയറി ഇറങ്ങി നരകിക്കും. നാളിതുവരെ താങ്കൾ അഴിമതി നടത്തിയുണ്ടാക്കിയ പണത്തിന് വേണ്ടി താങ്കളുടെ മക്കൾ കടുപിടി കൂടി നശിക്കും. ഇത് രോഗശൈലിയിൽ കിടന്ന് താങ്കൾ കട്ടിങ്ങനെ നരകിച്ച് എനിക്ക് ഭൂമിയിലേക്ക് പോണ്ട സാറേ. എനിക്ക് ഭൂമിയിലേക്ക് പോണ്ട. പോണം. വേണ്ട. പോണം. എനിക്ക് ഭൂമിയിലേക്ക് പോണ്ട. എനിക്ക് ഭൂമിയിലേക്ക് പോണ്ട. പറഞ്ഞേക്കരുത്. മായം.